Quintana, Apostolic Nuncio. His paternal love. Today, we celebrate the 7th anniversary of the ആഘോഷത്തിൻ്റെ 73rd വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അക്കൂട്ടത്തിൽ നാം അവിസ്മരണീയമായ ഒരാഘോഷമായി നടത്തുന്നത് നമ്മുടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം മലങ്കര സഭയുടെ ഈ പുനരൈക്യ വാർഷികം നാം എല്ലാ വർഷവും ആഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രചോദനം അഭിമന്യ ജനുവരി 1 തിരുവനന്തപുരം അതിഭദ്രാസന ദേവാലയത്തിൽ വെച്ച് സപ്തതി ആഘോഷിച്ചു. കഴിഞ്ഞ 28th ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സപ്തതി എന്ന് പറഞ്ഞാൽ 70 വർഷം ഞാൻ ജീവിച്ചു എന്നുള്ളത് പ്രത്യേകം അംഗീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭം. നമ്മുടെ പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ, ഇനിയും ക്രിസ്മസിൻ്റെ സന്തോഷവും ആശംസകളും മഞ്ഞുപോകാതിരിക്കുന്ന ആ അന്തരീക്ഷം
ഇങ്ങനെ പലതുകൊണ്ടും പ്രത്യേകമായി ഓർക്കപ്പെടുന്ന ദിനങ്ങളാണിത്. രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി 10 വ്യാഴാഴ്ച മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ധന്യനിമിഷങ്ങൾക്ക് പട്ടം അതിഭദ്രാസന ദേവാലയം വേദിയായി. വത്തിക്കാന്റെ ഇന്ത്യൻ സ്ഥാനപതിയും മാർപ്പാപ്പയുടെ പ്രതിനിധിയുമായ ആർച്ച് ബിഷപ്പ് പെട്രോ ലോപ്പസ് ക്വിൻഡാന മലങ്കര കത്തോലിക്ക സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിക്കൊണ്ടും സഭയുടെ തലവനും പിതാവുമായ ബസേലിയോസ് പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിച്ചുകൊണ്ടുമുള്ള പേപ്പൽ ബ്യൂള വായിച്ചു. Should be confident with the borders of the British Metropolitan Church of Trivandrum, and that the major institution of each president should be established in the city of Trivandrum. We wrote for the Congregation of the Oriental Churches on the 10th day of February of the year 2005, signed by his Excellency. മേജർ ആർച്ച് ബിഷപ്പിനെ പൗരസ്ത്യസഭയുടെ പാരമ്പര്യവും നൈയാമിക സംവിധാനവും അനുസരിച്ച് കാതോലിക്ക ബാവ എന്ന് വിളിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ. എല്ലാവരും
വാഴ്ത്തുക്കൾ. കാതോലിക്ക ബാബ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് മലങ്കര കാത്തലിക് അസോസിയേഷൻ, മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് എന്നീ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത നേതൃത്വത്തിൽ വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് 2005 മാർച്ച് 29 കാതോലിക്ക പതാക പ്രയാണം ആരംഭിച്ചു. അഭിവന്ദ്യ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് പിതാവ് പതാക പ്രയാണം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നഗരങ്ങളിലൂടെയും ജനപഥങ്ങളിലൂടെയും കടന്നുവന്ന പതാക പ്രയാണം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് നിർത്തിവച്ചു. യുഗപ്രഭാവനായ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ഏപ്രിൽ 2 കാലം ചെയ്തു. മലങ്കര കത്തോലിക്കാ സഭയെ ഏറെ സ്നേഹിക്കുകയും പ്രശംസാവചനങ്ങൾ കൊണ്ട് ആഗോള കത്തോലിക്കാ സഭയിൽ ഉന്നതമായ സ്ഥാനം നേടിത്തരുകയും ചെയ്തു. മാർപ്പാപ്പയുടെ ആദ്യ ഭാരത സന്ദർശനവേളയിൽ 1986 ഫെബ്രുവരി 8 തിരുവനന്തപുരം പട്ടം കത്തീഡ്രൽ സന്ദർശിച്ചു. മലങ്കര കത്തോലിക്കാ സഭയ്ക്ക് 8 മെത്രാന്മാരെ വാഴിക്കുന്നതിന് അനുവാദം നൽകുകയും ഈ പ്രാദേശിക സഭയെ ഹൈറാർക്കി സംബന്ധമായ പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്തു ഈ മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷയിൽ അഭിവന്ദ്യ സിറിൽ പിതാവും അഭിവന്ദ്യ ക്ലീമിസ് പിതാവും സംബന്ധിച്ചു. April 19 കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്ട് 16 എന്ന പേരിൽ മാർപ്പാപ്പയായി അഭിഷിക്തനായി. കാതോലിക്ക പതാക പ്രയാണത്തിന്റെ 2 2005 മെയ് 9 ഉദയംപേരൂർ സുനഹദോസ് ദേവാലയത്തിൽ നിന്ന് പുനരാരംഭിച്ചു.
അഭിവന്ദ്യ ഐസക് മാർ ക്ലീമിസ് പിതാവ് ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടായിരത്തി 5 മെയ് 13 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന കാതോലിക്ക പതാകാ പ്രയാണത്തിനും കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ദീപശിഖാ പ്രയാണത്തിനും ഹൃദ്യമായ വരവേൽപ്പ് നൽകി. ആഗോള കത്തോലിക്ക സഭാ ചരിത്രത്തിന്റെ അവിസ്മരണീയ ചരിത്ര നിമിഷങ്ങൾ. കാതോലിക്ക ബാവ സ്ഥാനാരോഹണ ശുശ്രൂഷ. തിരുവനന്തപുരം കത്തീഡ്രൽ ദേവാലയത്തിൽ പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവൻ അത്യുന്നത കർദിനാൾ ഇഗ്നാഥ് മൂസ ദാവൂദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. കർദിനാൾ വർക്കിമാർ വിധേയത്തിൽ മെത്രാൻമാർ, വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആഗോള കത്തോലിക്ക സഭയിൽ സ്വയംഭരണാവകാശം ലഭിക്കുന്ന മൂന്നാമത്തെ റീത്തായി മലങ്കര കത്തോലിക്ക സഭ ഉയർത്തപ്പെട്ടു. സാർവത്രിക സഭയിൽ ആദ്യത്തെ കാതോലിക്ക ബാവയായി സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ. പുതിയ മേഘനാക്ഷത്തിനെയും അതുപോലെ സഭ തന്നെ മേഘനാർക്കിയസ്കന്ധ സഭയെ ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്ന അവസരത്തിൽ സുരമർമ്മ സഭയുടെ പേരിലും എറണാകുളം മണ്ഡലത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സിറിൽ ബസേലിയോസ് പിതാവ് പ്രഥമ കാതോലിക്ക ബാവയ പിതാവിനും പിതാവിൻ്റെ ഈ സഭയിലെ മലങ്കരസഭയിലെ ലോകമെമ്പാടുമുള്ള മക്കൾക്കും ഞാൻ ആർദ്രമായിട്ട് അനുമോദനം അർപ്പിച്ചു കൊടുക്കുന്നു. കാരണം ചെയ്ത ജോൺ കോണ്ടെന്ന മാപ്പാ പറഞ്ഞു, മലങ്കരസഭ ചെറുപ്പം മലങ്കരസഭ ഇന്നിപ്പോൾ സാർവത്രികത്തിലെ ഏറ്റവും ദുരിതമായി പുരോഗമിക്കുന്ന ഒരു സഭയാണ്. ഇനിയും ഈ സഭയ്ക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതാണ്ട് 2000 വർഷത്തെ നമ്മുടെ വിലാസവും അഭിനിവേശവും ഏറ്റവും ഗമ്യമായ പ്രവർത്തനവും ഒക്കെയാണ് നമ്മെ ഈ മുഹൂർത്തത്തിലേക്ക് നയിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, 2 കാര്യങ്ങളാണ് നമ്മുടെ മലങ്കര സഭയിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. മാർത്തോമാസികയായ സംസ്ഥാപിതമായ നമ്മുടെ സഭ എന്ന് നമ്മുടെ ഡിഗ്രിയിൽ 2-3 പ്രാവശ്യം പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാർത്തോമാസികയായ കാലം മുതൽ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം വളർന്നു വന്നു. ആ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അവകാശവും അഭിലാഷവും ആഗ്രഹവും ഈ സഭ അതിൻ്റെ ജീവിതം
സഭാജീവിതം സ്വതന്ത്രമായി നടത്തണം എന്നുള്ളതായിരുന്നു. പട്ടം അതിഭദ്രാസന ദേവാലയത്തോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിൽ കാതോലിക്കേറ്റിന്റെ കാര്യാലയ സംവിധാനങ്ങൾ നിലവിൽ വന്നു. മലങ്കര കത്തോലിക്ക മെത്രാൻ സിനഡിനും വിവിധ കമ്മീഷനുകൾക്കും രൂപം നൽകി. പറ്റി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. സഭയ്ക്ക് ലഭിച്ച അംഗീകാരം നമ്മളൊരു സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സഭയുടെ ശരിയായ തനിമയും അതിൻ്റെ ജീവനും പ്രവൃത്തിയും എല്ലാം ആഗോള വ്യാപന സഭയിൽ പൊതുവായി അംഗീകരിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്ത ഒരു സന്ദർഭമാണിത്. ഈ കാലയളവിൽ എല്ലാം ദൈവം നമുക്ക് നൽകിയ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനുമുള്ള ഒരു പ്രത്യേക അവസരമായി നാം ഇത് കരുതുകയാണ്. നമുക്ക് നമ്മുടെ സഭയെ പറ്റി കൂടുതൽ അറിയുന്നതിനും ദൈവദത്തമായ അതിൻ്റെ ദൗത്യം കൂടുതൽ നിർവഹിക്കുന്നതിന് നമ്മളെ തന്നെ സജ്ജരാക്കുന്നതിനും പ്രത്യേകമായി ഒരുങ്ങേണ്ടതുണ്ട്. ഒരു പ്രാദേശിക അപ്പസ്തോലിക സഭ എന്ന നിലയ്ക്ക് നമുക്കാവശ്യമായ എല്ലാ സഭാത്മക ഘടകങ്ങളും നമുക്ക് സംലഗ്നമായി കഴിഞ്ഞു. നമ്മുടെ പുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ, ആരാധന ക്രമങ്ങൾ, നിയമ സംഹിത ഇവയെല്ലാം നമുക്ക് സ്വായത്തമാണ്. അടുത്ത കാലത്ത് നമ്മുടെ അധീശക്രമം ഹൈറാർക്കി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ സ്വയംഭരണാവകാശമുള്ള ഒരു സഭയായി അംഗീകരിച്ചപ്പോൾ അതിനനുസൃതമായ ഒരു ഹൈറാർക്കി നമുക്ക് സ്ഥാപിച്ചു നൽകി. ഇങ്ങനെ നമ്മുടെ പ്രാദേശിക സഭയായ മലങ്കര സഭയ്ക്ക് അതിൻ്റെ ഭരണക്രമത്തിൽ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെയും കാതോലിക്ക ബാവയെയും അവരോധിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചു. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ സഭയുടെ ജീവിതവും പ്രവർത്തനവും പ്രത്യേകമായി അവലോകനം ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകമായ കടമ. പൗരോഹിത്യത്തിന്റെ വിശുദ്ധയാഗവേദിയിൽ സ്വയം സമർപ്പണത്തിന് സന്നദ്ധരായ നിരവധി വൈദികരും സന്യാസിനികളും അഭിഷിക്തരായ കാലഘട്ടമാണ് ഇത്. ോ
ബത്തേരിയിൽ സമാരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തിരുവനന്തപുരം അതിരൂപതയിലെ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ സ്രോതസ് എന്ന പേരിൽ പിതാവ് വിപുലപ്പെടുത്തി. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, സാങ്കേതിക വിദ്യാ പരിശീലന പരിപാടികൾ തുടങ്ങിയവ സ്രോതസ്സിലൂടെ നടപ്പിലാക്കി. സ്വയം സഹായ സംഘ രൂപീകരണത്തിലൂടെയും ബോധവൽക്കരണ പദ്ധതികളിലൂടെയും സ്ത്രീ ശാക്തീകരണത്തിനും സ്വയം പര്യാപ്തത നേടുന്നതിനും വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയപ്രദമാക്കി. That is why we have brought in the Sarva Shiksha Abhiyan program by spending 5-6% of our GDP on education, 2-3% of our GDP on health, so that will empower our women to take upon themselves the task of building this nation. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കുന്ന ഒരു വേദി നമ്മുടെ സഹായ സഹകരണ സംഘങ്ങൾ, നമ്മുടെ സ്വയം ശക്തി പ്രാപിക്കുന്ന സംഘങ്ങളെ രൂപീകരിക്കുന്നതാണ്. അവിടെയെല്ലാം ധാരാളം നമ്മുടെ കുടുംബങ്ങൾ ഉന്നതിപ്പെടുന്നത് നമ്മുടെ സ്ത്രീകളിൽ കൂടിയാണ്. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് കീഴിലുള്ള നിർധനരായ 20,000 പേർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയുടെ ഉദ്ഘാടനം LIC എക്സിക്യൂട്ടീവ് ഡയറക്ടർ R. വേണുഗോപാൽ നിർവഹിച്ചു. അറേബ്യൻ ബിഷപ്പ് പോൾ ഹിൻഡർ, തിരുവനന്തപുരം സഹായമെത്രാന്മാരായ ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, ജോസഫ് മാർ തോമസ്, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MPമാരായ പന്യൻ രവീന്ദ്രൻ, PJ കുര്യൻ, മേയർ C. ജയൻബാബു എന്നിവർ സംബന്ധിച്ചു. ജീവൻ ന്യൂസ്. ഭൗതികമായും ഏറെ വളർച്ച നേടിയ കാലഘട്ടമായിരുന്നു ഇത്. നിരവധി ദേവാലയങ്ങളും വൈദിക മന്ദിരങ്ങളും ആധുനിക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പണിതുയർത്തി. നിലവിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും വിപുലീകരിച്ചു. പട്ടത്തു സ്ഥിതി ചെയ്യുന്ന മൈനർ സെമിനാരി മന്ദിരം നവീകരിച്ചു. വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള ശേഷി കൈമുതലായുണ്ടായിരുന്ന പിതാവ് അനന്തപുരിയിലെ വിവിധ സഭാസ്ഥാപനങ്ങളെ കേരളത്തിലെ ഒന്നാം സ്ഥാനത്തെത്തിച്ചു. അംഗസംഖ്യയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയമായ പട്ടം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 11,500 കുട്ടികളും 400+ അധ്യാപക അനധ്യാപകരും ഈ വിദ്യാലയത്തിലുണ്ട്.
3500 പേർക്കിരിക്കാവുന്ന സെയിന്റ് മേരി സ്കൂൾ ഓഡിറ്റോറിയം ഓഡിറ്റോറിയങ്ങളുടെ പട്ടികയിൽ എടുത്തു പറയത്തക്ക ഒന്നാണ്. മുന്നൂറ്റി 315 പേർക്കുള്ള പാർപ്പിട സൗകര്യവും വാഹന പാർക്കിംഗ് ഉൾപ്പെടെ എല്ലാവിധമായ സൗകര്യങ്ങളും അടങ്ങുന്ന നാലാഞ്ചിറ മാർ ഗ്രിഗോറിയോസ് റിന്യൂവൽ സെന്റർ. മാറിവാനിയോസ് കോളേജിന്റെ പഴയ പ്രീ ഡിഗ്രി ഹോസ്റ്റൽ നവീകരിച്ചാണ് ഈ റിന്യൂവൽ സെന്റർ രൂപപ്പെടുത്തിയത്. പ്രശാന്ത സുന്ദരമായ ബഥനിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പ് സെന്റർ കേരളത്തിലെ വിവിധ ക്യാമ്പ് സെന്ററുകളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. സഭയുടെ ഈ കാലഘട്ടത്തിലെ വികസനത്തിന് സാക്ഷ്യമായി നാലാഞ്ചിറ ബഥനി കുന്നു മാത്രം മതിയാവും. പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനത്തിന്റെ ഉത്തമ നിദർശനമാണ് മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ്. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ സ്വന്തമായി സ്ഥാപനമില്ലാത്ത കാരണത്താൽ മലങ്കര കത്തോലിക്ക വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടാതിരിക്കുവാനാണ് സ്വാശ്രയ മേഖലയിൽ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. സഭയിലെ പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് പ്രത്യേക സംവരണം അനുവദിച്ചു. സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും ഉന്നതമായ നിലവാരം പുലർത്തണമെന്ന് പിതാവ് നിഷ്കർഷിച്ചിരുന്നു. മൂന്ന് രൂപതകളിൽ നിന്ന് നിർദ്ദിഷ്ട മാവേലിക്കര രൂപത ഉൾപ്പെടെ 6 രൂപതകൾ, 8 മെത്രാന്മാർ, വിവിധ സഭാത്മക സംവിധാനങ്ങൾ. മലങ്കര കത്തോലിക്ക സഭ വളർച്ചയുടെ ഉയർച്ചയുടെ പടവുകൾ അനുക്രമം കയറുന്ന കാഴ്ചയ്ക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. മാറുവാനിയോസ് പിതാവിന്റെ ഉത്തമ സ്നേഹിതനും സഭയുടെ മുക്തിയാറുമായിരുന്നു മലഞ്ചെരുവിൽ മത്തായി സാർ. സഭാ ശുശ്രൂഷയുടെ ഉത്തമോദാഹരണം. സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും സഹനത്തിന്റെയും ആൾരൂപമായ അമ്മ. വൈദിക സന്യസ്ത വിളികളിൽ അനുഗ്രഹീതമായ കുടുംബം. പിതാവിന്റെ ദർശനങ്ങളെയും വീക്ഷണങ്ങളെയും ഏറെ സ്വാധീനിച്ചത് ഈ കുടുംബ പശ്ചാത്തലമാണ്. 10 മക്കളിൽ 3 പേർ വൈദികർ, 4 സന്യാസിനികൾ.
തിരുവനന്തപുരം മാർവാനിയോസ്.